ഹായ് ഫ്രണ്ട്സ്, എല്ലാ കേട്ടാർക്കും സുമീസ് ടേസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സൂപ്പറായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ മടിച്ച് നിൽക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഫാമിലിയിലെ അംഗമാവുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഗിവേയുടെ കാര്യം. അത് നമ്മൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മുടെ 10 സബ്സ്ക്രൈബേഴ്സിനെയാണ് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ 10 പേർക്ക് സമ്മാനം കൊടുക്കുക. അപ്പോൾ എന്തായാലും അതിന് എല്ലാവരും പങ്കെടുക്കുക. അതിന് നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അടുത്തുള്ള കടകളിലൊക്കെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഐറ്റമാണ് കസ്റ്റാർഡ് പൗഡർ. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ പാല്, തണുത്ത പാല് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ ചൂട് പാലൊന്നും ഒഴിക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. കസ്റ്റാർഡ് പൗഡർ മെയിനായിട്ട് മഞ്ഞ ആ ഒരു കളറിലാണ് കിട്ടുക. പിന്നെ നമുക്ക് സ്ട്രോബെറി ഫ്ലേവറിലും ഒക്കെ കിട്ടുന്നുണ്ട് കസ്റ്റാർഡ് പൊടി. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാൻ എടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പം ബാക്കി പാല്, ഞാൻ മൊത്തം 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ച് പാലാണ് നേരത്തെ നമ്മൾ കസ്റ്റാർഡ് പൊടി കലക്കിയത് കേട്ടോ, അത് മറക്കരുത്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ, വേണമെങ്കിൽ ചേർക്കുന്നതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ പഞ്ചസാരയുടെ ആവശ്യം തന്നെ ധാരാളം. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റാർഡ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ കുറച്ച് നേരം ഇവിടെ വെച്ചിരിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് അടിയിൽ താന്നിരിക്കും കേട്ടോ കസ്റ്റാർഡ് പൊടി. അപ്പോഴും നന്നായിട്ട് ഒന്നുകൂടി കലക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാലിലേക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൈവിടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ച് കുറുകി പോവും, ഒരുപാട് കുറുകി വരില്ല കേട്ടോ. ഒരുപാട് നമ്മളിതിൽ കസ്റ്റാർഡ് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറുകി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് ഐസ്ക്രീമിന് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മതി ഒരു 1/2 ലിറ്റർ പാലിന്. അപ്പോൾ ഇതേ കണ്ടോ, ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും കുറുകിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് തിക്നെസ് വന്ന്, ചെറിയൊരു തിക്നെസ് വന്നോന്നേ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാലിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. തിളച്ച് ഒരു 30 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്യുക, നന്നായിട്ടൊന്ന് തിളയ്ക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇതിപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിൽ മാറ്റി വെക്കുക. ഇത് നമുക്കിപ്പം ഐസ്ക്രീമിൻ്റെ ഒരു ബേസാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ബൗൾ എടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം, ഞാനിപ്പം അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം, അമൂലിൻ്റെ ഈ ഒരു വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കേക്കിൽ യൂസ് ചെയ്യുന്ന ക്രീം ഉണ്ടല്ലോ അതും യൂസ് ചെയ്യാം. കേക്കിന് യൂസ് ചെയ്യുന്ന ക്രീം ഫിയോന ഒക്കെ നല്ലതായിരിക്കും കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഒരു 250 ml ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമും ഈ ഒരു വിപ്പിംഗ് ക്രീമും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാനൊന്നും ഒക്കത്തില്ല, അത്യാവശ്യം ക്രീമി ആയിട്ട് എടുക്കാനേ ഒക്കെ. ഐസ്ക്രീമിന് നമുക്ക് ആ ഒരു പരുവം തന്നെയാണ് വേണ്ടത്. നിങ്ങൾ നോർമലി കേക്കിന് യൂസ് ചെയ്യുന്ന ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് സ്റ്റിഫാക്കി എടുക്കരുത്. ജസ്റ്റ് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യണം കേട്ടോ, ബീറ്റർ ഓഫ് ചെയ്തിട്ട് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ ഇല്ലാണ്ട് സാധാരണ രീതിയിൽ ബീറ്റ് ചെയ്തിട്ടെടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഒരുപാട് ഓവർ സ്റ്റിഫ് അല്ലാതെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ബീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഇനി ഇതെല്ലാം കൂടെ ഞാനൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നേ ചെയ്യുന്നുള്ളൂ. you
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം വാനില എസൻസ് ഒരു അര ടീസ്പൂൺ അളവിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. എപ്പോഴും ഐസ്ക്രീം ഉണ്ടാക്കുമ്പം നിങ്ങൾ രാത്രി ഉണ്ടാക്കി വെക്കാൻ നോക്കുക കേട്ടോ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ എടുക്കാമല്ലോ. ഈ ഐസ്ക്രീം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതെടുത്ത് ഒരു മിക്സിഡ് ജാറിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വീണ്ടും ഒഴിച്ചു വെച്ച് സെറ്റ് ചെയ്താൽ നല്ല സൂപ്പർ ക്രീമി ആയിരിക്കും കേട്ടോ നമ്മുടെ ഐസ്ക്രീം. എനിക്കിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ, നല്ല താമസിച്ചാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ സമയമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഒറ്റ പ്രാവശ്യമായിട്ട് ഞാൻ എന്താ ഇതുപോലെ ഇപ്പോൾ ഒഴിച്ചങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ആണ്. ഇത് നമുക്കിനി സ്കൂപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾ സ്കൂപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം സ്കൂപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീമിലേക്ക് നമുക്ക് കുറച്ച് പിസ്ത, അതുപോലെ കുറച്ച് ബദാം, കുറച്ച് ചെറീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മളിടുക. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത്രമാത്രം ക്രീമിയാണെന്ന്. ഞാൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ബീറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ ഇത്രയും ക്രീമി ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് കഴിച്ചാൽ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഐസ്ക്രീം. ഒരു നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ വൈൻഡിപ്പിയാണ്. വൈകുന്നേരം നമ്മുടെ സുമീസ് വ്ളോഗിൽ വീഡിയോ വരുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെയും. Bye bye, take care.